എം ശിവശങ്കർ എൻ ഐ എ ഓഫീസിലെത്തിയിട്ട് സമയം 1.5 മണിക്കൂർ കഴിയുന്നു. വിവരങ്ങളുമായി ശ്രീനാഥും മനുവുമാണ് ചേരുന്നത്. ശ്രീനാഥ്, നമ്മൾ സൂചിപ്പിച്ച പോലെ മണിക്കൂറുകളായി അദ്ദേഹം അവിടെ എത്തിയിട്ട്. പുതിയ വിവരങ്ങളോ സൂചനകളോ ഓഫീസിന് മുന്നിൽ എൻ ഐ എ ഓഫീസിന് സമീപത്ത് നിന്നും സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശദമായി നേരത്തെ തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ 2 പേര്, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. കെ ടി റമീസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. കെ ടി റമീസ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വ്യക്തിയാണ്. കെ ടി റമീസ് ഈ കേസിൻ്റെ പിൻ പോയിൻറ്റ് എന്ന് പറയുന്നത്, കിങ് പോയിൻറ്റ് എന്ന് പറയുന്നത് കെ ടി റമീസ് ആണ് എന്ന് നേരത്തെ തന്നെ എൻ ഐ എ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. അതനുസരിച്ച് കെ ടി റമീസിൻ്റെ കസ്റ്റഡി അനിവാര്യമാണ്. മാത്രമല്ല, നേരത്തെ നടന്ന കള്ളക്കടത്തിലും ഇപ്പോൾ നടന്ന കള്ളക്കടത്തിലും സൂത്രധാരൻ കെ ടി റമീസ് ആണ്. താഴേക്കടയിലുള്ള സംഘാംഗങ്ങളെയും സ്വപ്ന പോലെ മുകളിലുള്ള സംഘാംഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചത് കെ ടി റമീസാണ്. അതുകൊണ്ട് തന്നെ കെ ടി റമീസിനെ കസ്റ്റഡിയിലെടുക്കേണ്ടത് എൻ ഐക്ക് അനിവാര്യമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കെ ടി റമീസിനെ വിളിച്ചു വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരു സംശയമുണ്ട്. അത് ഇന്നുണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, എൻ ഐ എ കർശനമായ ചില ചോദ്യം ചെയ്യലുകളാണ് നടക്കുന്നത്. ശിവശങ്കറിന് ഉത്തരം മുട്ടുന്ന ചില ചോദ്യങ്ങൾ അത് എൻ ഐ യുടെ പക്കലുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. നേരത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യൽ നിസ്സാരമെന്ന് തള്ളിക്കളഞ്ഞ ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനും ഫ്ളാറ്റ് എടുത്തു കൊടുത്ത, തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് എടുത്തു കൊടുത്ത സംഭവം, അത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്നാണ് എൻ ഐ എ കരുതുന്നത്. മാത്രമല്ല, സ്വപ്നയിൽ നിന്ന് 50,000 രൂപ ശിവശങ്കർ കടം വാങ്ങിയിരുന്നു, ഇത് എന്തിനാണ് എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ തുകയായതുകൊണ്ട് അത് അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്നായിരുന്നു കസ്റ്റംസിന്റെ കണക്കൂട്ടൽ. പക്ഷേ ഇത്ര വലിയൊരു ഉദ്യോഗസ്ഥൻ അത് എന്തിനാണ്? തീർച്ചയായും അത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയുമാണ്. സജീവ് സി വാര്യർ കൂടി ചേരുന്നു. സജീവ്, പുതിയ വിവരങ്ങൾ സൂചനകൾ വല്ലതും? നിലവിലുള്ള അവസ്ഥയിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നാണ്. ആ ചോദ്യം ചെയ്യലിൽ സാങ്കേതിക വിദഗ്ധം ഉൾപ്പെടുന്നുണ്ട്. സാങ്കേതികമായ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചോദ്യം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുള്ള, അതായത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങൾ, അതായത് ടെലഗ്രാം, വാട്സാപ്പ് പോലെയുള്ള കോളുകൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി എൻ ഐ എ ഇന്ന് ചോദിച്ചറിയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചില തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക വിദഗ്ധർ കൂടി ഈ സംഘത്തിൽ ഉണ്ട്. അവരടക്കമുള്ള ടീമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. യെസ്, അനു കൂടി ചേരുന്നു. അനു, നിർണായകമാണ് ശിവശങ്കറിന് മാത്രമല്ല ഈ മണിക്കൂറുകൾ, ഭരണപക്ഷത്തിനും വളരെ നിർണായകമാണ്. എന്താണ് തലസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകളും മാത്രമല്ല ഈ മണിക്കൂറുകളുടെ വിവരങ്ങളും? തീർച്ചയായും ഗോപി, ശിവശങ്കറിന് മാത്രമല്ല സർക്കാരിനും വലിയ ആശങ്ക തന്നെയാണ് ഈ മണിക്കൂറുകളിൽ. പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്തതിനു ശേഷം ശിവശങ്കറിന്റെ മൊഴി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ, അതായത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാവുക എന്ന് പറയുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഓഫീസും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും. തീർച്ചയായും പ്രതിപക്ഷം അടക്കമുള്ള കോൺഗ്രസും BJP അടക്കമുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യങ്ങൾ വരെ ഉന്നയിച്ച് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയും സർക്കാരും ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ LDFഉം ഇക്കാര്യത്തിലൊക്കെയും കൃത്യമായ ചില കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഞാൻ ഈ കേസ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഈ ശിവശങ്കറിന്റെ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കും എന്നൊരു സാധ്യത സർക്കാർ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നതുമാണ്. ഏതായാലും ഈ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം.